സബർമതിയിലേക്കുള്ള സൈക്കിൾ യാത്രയിലാണ് ഒരു അച്ഛനും മകൻ. തൃശൂരിലെ ഇൻഷുറൻസ് ജീവനക്കാരനായ വി കെ അനിൽകുമാറും കോളേജ് വിദ്യാർത്ഥിയായ മകൻ വി എസ് ആസാദുമാണിവർ. ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമത്തെ നേരിൽ കാണുക എന്നത് മാത്രമല്ല ഇവരുടെ ലക്ഷ്യം. ആഗോളതാപനത്തിനുള്ള പരിഹാരം ഗാന്ധിയൻ രീതിയാണ് എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ കൂടിയാണിത്. മനുഷ്യരാശി നേരിടുന്ന ഈ മഹാവിപത്തിനെ കുറിച്ച് അഭിപ്രായങ്ങൾ ആരാനും ചർച്ച ചെയ്തു നടത്തുന്ന ഈ യാത്ര ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 തൃശൂരിലെ അരിമ്പൂരിൽ നിന്നാണ് ആരംഭിച്ചത്. കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ ഞങ്ങളുമായി സംവേദിച്ച് സബർമതിയിൽ എത്തിച്ചിരുന്ന ഈ യാത്രയിൽ ഇവർ താണ്ടുന്നത് 2000 കിലോമീറ്ററാണ്. വിവിധ സംസ്കാരങ്ങളിലൂടെ, ഭാഷകളിലൂടെ സൗഹൃദവും സ്നേഹവും രുചിയും അനുഭവിച്ചും പങ്കുവെച്ചും 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവരുടെ യാത്ര കണ്ണൂരിലെത്തിയപ്പോൾ മഹാത്മാമന്ദിരം ഭാരവാഹികൾ ഇവരെ സ്വീകരിച്ചു. സബർമതി യാത്ര എന്ന പേരിൽ തൃശ്ശൂരിൽ നിന്നാണ് തുടങ്ങി വെച്ചത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി തന്നെ പ്രമുഖ ഗാന്ധിയൻ എഴുത്തുകാരനായ കെ അരവിന്ദാക്ഷനാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഞങ്ങളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മലപ്പുറം കോഴിക്കോടൊക്കെ പിന്നിട്ടിട്ടാണ് കണ്ണൂരെത്തിയത്. ഇനി ഇന്ന് ഇവിടെ വൈകുന്നേരം തന്നെ പുറപ്പെട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അങ്ങനെ 30 ദിവസം കൊണ്ട് സബർമതി, ഗുജറാത്തിലുള്ള സബർമതി ആശ്രമത്തിൽ എത്തിച്ചേരാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2 ദിവസം കൂടി ഇന്ന് വരാം. ഇതിൻ്റെ യാത്രയുടെ ഉദ്ദേശം ഞങ്ങൾ പ്രധാനമായിട്ട് ഇന്ന് മനുഷ്യരാശി നേരിടുന്ന കാലാവസ്ഥാ പ്രതിസന്ധിയെപ്പറ്റി ജനങ്ങളുമായി സംവദിക്കാനും അതിനെ നമുക്ക് പ്രതിരോധിക്കാവുന്ന ഗാന്ധിയൻ പാദമുദ്രയിലൂടെയാണെന്നും നമ്മുടെ കാർബൺ പാദമുദ്ര എന്നുള്ളത് ഗാന്ധിയൻ പാദമുദ്രയിലേക്ക് മാറിക്കൊണ്ട് വേണം നമുക്ക് ഈ മനുഷ്യരാശി നേരുന്ന പ്രതിസന്ധി തിരിച്ചുപിടിക്കാൻ എന്നൊരു മെസ്സേജായിട്ടാണ്. അതിന് ഞങ്ങൾ 2 പുസ്തകങ്ങൾ, ചെറിയ പുസ്തകങ്ങൾ, ഇന്ന് കെ സഹദേവൻ എന്നുള്ളൊരു പരിസ്ഥിതി എഴുത്തുകാരൻ തയ്യാറായിട്ടുള്ളൊരു പുസ്തകം, പിന്നെ കെ രവീന്ദ്രാക്ഷൻ്റെ സബർമതി എന്നൊരു പുസ്തകം, ഈ 2 പുസ്തകത്തിനും ഞങ്ങൾ പോകുന്ന വിവിധ സ്ഥലങ്ങളിലെ യുവാക്കളുമായി കൈമാറി അവരുമായി സംബന്ധിച്ചും ചെറിയ ചെറിയ വലിയ രീതിയല്ല പറ്റാവുന്ന രീതിയിലുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടാണ് പോകുന്നത്. പല സ്ഥലങ്ങളിലും അങ്ങനെ നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ടായി. യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് അരിമ്പൂർ പാഠശാലയുടെ പ്രസിഡന്റ് കൂടിയായ വി കെ അനിൽകുമാർ സംസാരിക്കുന്നു. നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്ത് അത്തരമൊരു മാറ്റം കാണുന്നില്ല. കാരണം നമ്മൾ വൻകിട പദ്ധതികൾ വഴി നമ്മുടെ പ്രകൃതിയും പരിസ്ഥിതിയൊക്കെ നശിപ്പിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ കാണാവുന്നതാണ്. അത്രമാത്രം ഭൂമി നഷ്ടപ്പെടുന്ന വിധത്തിൽ കൃഷിഭൂമിയും മലയും കുന്നൊക്കെ നഷ്ടപ്പെടുന്ന പദ്ധതികളാണ്. അത്തരത്തിലുള്ള പദ്ധതികളിലേക്ക് എന്ന അധികാരികൾ പിന്മാറി നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി ബാക്കി അവശേഷിക്കുന്ന വെള്ളവും ഭൂമിയൊക്കെ അവർക്കും കൂടി നിലനിൽക്കണം, അവർക്കും ഉപയോഗിക്കണം എന്നൊരു കാഴ്ചപ്പാടാണ് ഈ യാത്രയുടെ ഉദ്ദേശം. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനത്തിൽ തന്നെ ഈ കാലാവസ്ഥയെ നേരിടുന്ന പ്രതിസന്ധിയെ വേണ്ടത്ര ഗൗരവത്തിൽ കാണുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അജണ്ടയിൽ ഒന്നും വരുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ട് അവസ്ഥയാണ്. കാരണം ലോകം ഇന്ന് UN റിപ്പോർട്ട് പോലും വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ അടുത്ത് 2 മാസം മുമ്പ് ഇറങ്ങിയ IPCC റിപ്പോർട്ടിൽ പറയുന്നു ഭൂമിയുടെ ആയുസ് തന്നെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഭൂമി ഒരു ജീവനുള്ള വസ്തുവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറി പോകണമെന്നാണ് വിചാരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.